നമസ്കാരം. സമാധാന ശ്രമങ്ങൾ അനിശ്ചിതമായി തുടരുന്നതിനിടെ മധ്യ ദക്ഷിണ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഗാസ സിറ്റിയിൽ അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന ഒരു സ്കൂളിൽ 28 പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. റഫയുടെ തെക്കുപടിഞ്ഞാറൻ തീരത്തേക്ക് ഇസ്രായേൽ കൂടുതൽ ടാങ്കുകൾ അയച്ചു. ഈജിപ്തുമായുള്ള അതിർത്തിയിലെ അൽ ഇസ്ബയിൽ ഉയർന്ന കെട്ടിടങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ സൈനികർ ഏറ്റെടുത്തു. ദേർ അൽ ബലായിൽ ഇസ്രായേൽ സൈനികർ താവളമാക്കിയിരുന്ന ഒരു വീട് ആക്രമിച്ചതിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് പരുക്കേറ്റതായും ഹമാസ് അവകാശപ്പെട്ടു. US ഉൾപ്പെടെ രാഷ്ട്രങ്ങൾ വെടിനിർത്തൽ ആവശ്യപ്പെട്ടെങ്കിലും താൽക്കാലിക വെടിനിർത്തലാകാമെന്നും ഹമാസിനെ പൂർണ്ണമായും തകർക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനാവില്ല എന്നുമുള്ള നിലപാടിലാണ് ഇസ്രായേൽ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ലാതെ പോരാട്ടം അവസാനിപ്പിക്കാനും ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനുമില്ലെന്ന് ഹമാസും ശഠിക്കുകയാണ്. ഇതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അക്രമം കാട്ടുന്നവരുടെ ആഗോള പട്ടികയിൽ ഇസ്രായേൽ സേനയെ ഉൾപ്പെടുത്തിയതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു. ഇതിനിടെ US ഏജൻസികളുടെ സഹായം എത്തിക്കുന്നതിന് ഗാസയിൽ US താൽക്കാലിക കടൽപ്പാലം വീണ്ടും തുറന്നു. ഗാസയിൽ തൊഴിലില്ലായ്മ 80% വെസ്റ്റ് ബാങ്കിൽ 50% UN ലേബർ ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഗാസയിൽ UN അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് കുട്ടികളും സ്ത്രീകളുമടക്കം 40 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. മധ്യഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂൾ കെട്ടിടം ഹമാസ് താവളമാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ബോംബിട്ടത്. എന്നാൽ ഇത് 6000 അന്തേവാസികളുള്ള അഭയകേന്ദ്രമാണെന്ന് UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസി മേധാവി ഫിലിപ്പ് ലാസറിനി വ്യക്തമാക്കിയിരുന്നു. മധ്യഗാസയിൽ ഇസ്രായേൽ സൈന്യം ഏതാനും ദിവസങ്ങളായി കനത്ത ആക്രമണമാണ് തുടരുന്നത്. വെടിനിർത്തലിന് ഇരുപക്ഷവും ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് US, ബ്രിട്ടൻ, കാനഡ അടക്കം 16 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്തു. May 31 US പ്രസിഡന്റ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കണം എന്നാണ് അഭ്യർത്ഥന. മധ്യസ്ഥരായ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും പ്രതിനിധികളുമായി ബുധനാഴ്ച ദോഹയിൽ CIA മേധാവി വില്യം ബേൺസ് ചർച്ചയും നടത്തി. ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക UN ലോകകോടതിയിൽ നൽകിയ വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ സ്പെയിൻ അപേക്ഷ നൽകി. മെക്സിക്കോ, കൊളംബിയ, നിക്കരാഗ്വ, ലിബിയ എന്നീ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു. ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖത്ത് ആയുധങ്ങളുമായി എത്തിയ രണ്ട് കപ്പലുകളെ ആക്രമിച്ചതായി യമനിലെ ഹൂതികൾ അവകാശപ്പെട്ടു.